ഏതായാലും RSS ബന്ധമായിട്ടുള്ള വിഷയത്തിൽ വിഡിയോ സെഷൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാരണം ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ സംരക്ഷിക്കാനോ പരസ്യമായി അദ്ദേഹത്തെ അനുകൂലിച്ചോണ്ട് രംഗത്തെത്താൻ ആരും തയ്യാറാകുന്നില്ല. ഈ RSS ബന്ധം അദ്ദേഹത്തിനുണ്ടെന്നുള്ള ഏതായാലും ഉറപ്പായി കഴിഞ്ഞു. തെളിവ് സഹിതം എന്തായാലും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഇത് വലിയൊരു ഒരു പ്രശ്നമാവുക മാറുകയില്ലേ? ഈ സതീശനെതിരെ സതീശനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, അവസരം പാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോഴാണ് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം. അയാൾക്ക് അവരുടെ കയ്യിൽ ശരിക്കൊരു വടി തന്നെ കിട്ടി. അത് വെച്ചിട്ട് സതീശനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഒരാൾ പോലും സഹായിക്കാനില്ല. അതല്ല, ഇയാളോടൊപ്പം കോൺഗ്രസിനെ പിടിച്ചടക്കി ഇപ്പോൾ നവീകരിച്ചുകളയെന്ന് പറഞ്ഞാൽ KPC പ്രസിഡന്റിനെയും കാണാനില്ല. ഇല്ല, എങ്കിൽ പോലും ഒരു പ്രസ്താവനയെങ്കിലും അദ്ദേഹം ഇറക്കാമല്ലോ. തൊണ്ടയ്ക്ക് എന്തോ അസുഖം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല, സ്വാഭാവികമാണ് ഡോക്ടേഴ്സ്. പക്ഷേ ഒരു പ്രസ്താവന ഇറക്കാമല്ലോ. സതീശൻ RSS ക്യാമ്പിൽ പോയത് RSS കാരനാവാനല്ല, അല്ലെങ്കിൽ RSS കാരന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം ഒരു ചടങ്ങിൽ പുസ്തക പി പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനത്തിന് പോയതാണ്. ഗോൾവാക്കറുടെ എതിരും ഒരു സെമിനാറിൽ പങ്കെടുത്തതാണ്. ഇതൊക്കെ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ തിരുവനന്തപുരത്ത് VS പങ്കെടുത്തു, അതുകൊണ്ട് അതും ഒരു വിഷയമാക്കണമെന്ന് VDS ആവശ്യപ്പെട്ടപ്പോൾ CPM ചെയ്തത് VSന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം പ്രസിദ്ധീകരിച്ചു. അതെ, അദ്ദേഹം ആ വേദി RSSന്റെ വേദിയിൽ RSSനെ വിമർശിക്കാനും നിങ്ങൾ അങ്ങനെ വിവേകാനന്ദനെ മൊത്ത കച്ചവടത്തിൽ എടുക്കണ്ട എന്ന് തുറന്നടിച്ച് പറയാനും ധൈര്യം കാണിച്ച് VSA ഉണ്ടാവുള്ളൂ. അതാണ്, അതുപോലെ ഒരിക്കലും സതീശൻ പ്രസംഗിക്കാൻ പറ്റില്ല. VS പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാണ്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അതെ, അന്നത്തെ പ്രസ് സെക്രട്ടറി ആയിരുന്ന പിന്നെ നമ്മുടെ സുഹൃത്ത് ബാലകൃഷ്ണൻ ആണ് ഇതിനുവേണ്ടി VSനെ പ്രിപ്പയർ ചെയ്ത് വിട്ടത്. VSനെ പറഞ്ഞു നമുക്ക് അവൻ്റെ മാടത്തിൽ പോയി അവനെ അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രസംഗം പ്രിപ്പയർ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അവരുടെ താവളത്തിൽ ചെന്ന് മണത്തിൽ പോയി എന്താ പിന്നെ കടുവ ആക്രമിക്കുന്ന പുലി ആക്രമിക്കുന്നു എന്ന് പറഞ്ഞവനെ ചെന്ന് പ്രസംഗിച്ചു. പക്ഷേ അത് RSS ഒരു വൈരാഗ്യമായിട്ടോ അല്ലെങ്കിൽ VSന് ചീത്ത പറയാൻ ഒരു അവസരം എടുത്തില്ല. അവർ പറഞ്ഞതാണ്, അഭിപ്രായം ആർക്കും ഉണ്ടാകും. അതെ, VSനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയട്ടെ. പക്ഷേ നമ്മുടെ ഇതെന്താണ്, ഈ പുസ്തക പ്രകാശനം, ആ പുസ്തക പ്രകാശനം അതൊരു ചർച്ചയാവുകയും വലിയൊരു പബ്ലിസിറ്റി കിട്ടുകയും ചെയ്തു. അതെ, പക്ഷെ അത് VS പറഞ്ഞതുപോലെ പങ്കെടുത്തുകൊണ്ടാണ് ഞാനും പങ്കെടുത്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ എന്തായിരുന്നാലും പുലിവാലി പിടിച്ചിരിക്കുകയാണ്. അത് ഈ പ്രധാനമായിട്ടും ഈ ഗോൾവർക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ അദ്ദേഹം വളരെ ആദരവോടെ നിലവിളക്ക് കത്തിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതാണ് ഇപ്പൊ എല്ലാ സഹകളിലും. അതെ, അതിന് അത് അത് ഓർമ്മയില്ലാന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം. അതാണ്, അതുപോലെ നമ്മുടെ ഇന്നസെന്റ് ഏതോ ഒരു സിനിമയിൽ പറയുന്നു, കിലിക്കത്തിൽ പറയുന്നുണ്ട് എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം എനിക്ക് ഓർമ്മയില്ല എന്ന്. അപ്പൊ എല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞ പോലെ അതൊരു തമാശയാണ്. സതീശൻ പോലെ ഒരാള്, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, സതീശൻ പോലെ ഒരാൾ പോയെങ്കിൽ പോയെന്ന് പറയൂ. അതെ, പോയി പൊതുപ്രവർത്തനാണ്, ഞാൻ പൊതുപ്രവർത്തനാണ് പോയി അന്നത്തെ ആവേശത്തിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മിസ്ലീഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാമല്ലോ. ഞാൻ പോയി പ്രസംഗിച്ചു, രേഖയുണ്ടല്ലോ, അല്ലെന്ന് പറയാൻ കൂലല്ലോ, പോയില്ലെന്ന് പറയാൻ കൂലല്ലോ. ഞാൻ പോയി പ്രസംഗിച്ചു എന്ന് പറയും. ഇപ്പൊ വീണെടുത്ത് കിടന്നെങ്കിൽ ഉരുളുക. അപ്പൊ ഈ ചെളിക്കണ്ടത്തിൽ കിടന്നിട്ടെങ്കിലും ഉരുണ്ടിട്ട് ഈ കുറുക്കന്റെ വേഷം ആയി വരുന്ന പോലത്തെ രീതിയിലായി പോയി ഇപ്പൊ സതീശൻ. അപ്പൊ അതുകൊണ്ട് സതീശൻ ഒന്നുകിൽ അതിനെ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ സതീശൻ അവിടെ ചെന്ന് പിന്നെ RSSനെ അനുകൂലിച്ച് അയാൾ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അവർ വിമർശിച്ചിട്ടുമില്ല. ഇത് രണ്ടുമില്ല, ഒരു മധ്യമാർഗമാണ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിൽ പലർക്കും ഒരു നീരസം ഉണ്ടായിരുന്നു. ഇയാൾ പ്രതിപക്ഷ നേതാവാണല്ലോ. ആ, അത് ശരിക്കും രമേശ് ചെന്നിത്തല അത് ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കമന്റ് എന്താണ്, ഞാനാണെങ്കിൽ പോവില്ല പോവില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടതിനകത്ത്. അതുപോലെ ഉമ്മൻചാണ്ടി മിണ്ടുന്നേയില്ല. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അന്ന് ഒരു ആരോപണം വന്നിരുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് BJP ബന്ധമുണ്ടെന്ന്. അന്ന് രമേശ് ചെന്നിത്തല വളരെ വികാരാതെ തന്നെ പ്രസംഗിച്ചു, എന്റെ നേരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് എന്റെ പാർട്ടിയിൽ ആരും എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നു അന്ന്. അതെ, അന്ന് ഇന്നും പലർക്കും ആ ദൃശ്യങ്ങളും ഓർമ്മയുണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ല സുവർണ അവസരമായി. അതെ, ശരിക്കും അതെ. കാരണം അദ്ദേഹത്തിനെ ഒതുക്കാനാണ് സതീശൻ ശ്രമിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരാതിയാണ്. അതുപോലെ സുധാകരനും ഉണ്ട്, സുധാകരനുമായിട്ട് ഇപ്പം നല്ല ബന്ധത്തിലല്ല സതീശൻ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു അവസരം കിട്ടി. പിന്നെ പിന്നെ മോഹനിരുന്ന പട്ടികയുടെ തലയിൽ വീണ് തെങ്ങ് തേങ്ങ വീണെന്ന് പറഞ്ഞപോലെ അവരും കിട്ടി, അവരെ അവസരം മുതലാക്കി സതീശൻ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്ന ഏർപ്പാട്.